രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആരൊക്കെയാണ് രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നത്? ഇടതുപക്ഷത്തിലെ എല്ലാ ആളുകൾക്കും, ഇടതുപക്ഷത്തിലെ കോൽക്കാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ടാണ് ഭയക്കുന്നത്? നെഹ്റു ഗാന്ധി കുടുംബത്തിനോട് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു പ്രാധാന്യമുണ്ട്, ആ താല്പര്യം, അത് രാഹുൽ ഗാന്ധിക്ക് ഉള്ള ആ ഒരു മാത്രം. അതുകൊണ്ട് എന്തിനാണ് ഭയക്കുന്നത്? ഇവർ ഭയക്കുന്ന അവർക്കുള്ള ദേശീയ അവർക്കുള്ള സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അവർ അംഗീകാരം പോയി പോകും. സി പി എമ്മാണ് ഏറ്റവും കൂടുതൽ പറ്റുക, പ്രതീക്ഷിക്കുന്നതല്ലേ ഇടത് സീറ്റ്. അത് കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ പ്രതികരണം. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ പ്രധാനമന്ത്രി സ്ഥാനമായിട്ടാണ് മത്സരിക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികരണം എല്ലാ ഭാഗങ്ങളിലും കാണും. അത് ഇടതുപക്ഷത്തിനുള്ള ഏറ്റവും വലിയൊരു. ആരും ആരെയും ഭയക്കുന്നില്ലല്ലോ, ശരിക്കും ഒരു ഇലക്ഷനെ നേരിടുകയാണ്. അതിന് ധൈര്യമുള്ളവർ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് നിൽക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ആരായിരിക്കാം ശരിക്കും ഭയപ്പെടുന്നത്? പരാജയ ഭീതിയോടെ ഭയപ്പെടും. താങ്കളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും? അത് ഇടതുപക്ഷമാണ് തീർച്ചയായിട്ടും ഭയപ്പെടുക. എന്തിനാണ് ഭയപ്പെടുന്നത്? രാഹുൽ ഗാന്ധി തോറ്റു പോകുമെന്ന് ഭയപ്പെടും, പരാജയ ഭീതി, ഇലക്ഷനിൽ തോറ്റു പോകുമെന്നുള്ള ഭീതി. അപ്പം ഓപ്പോസിഷൻ പാർട്ടി ആയിരിക്കും, രാഹുൽ ഗാന്ധിക്കെതിരെ നിൽക്കുന്ന പാർട്ടി ആയിരിക്കും പരാജയ ഭീതിയുള്ള ആള്. ഭയക്കുന്നത് ആരും, ലോകത്തിലാരും ഭയക്കുന്നു നമുക്ക് തോന്നുന്നില്ല. കേരളത്തില് ശരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ വ്യത്യാസം വല്ലതും ഉണ്ടാവും? ഓരോ വ്യത്യാസം, കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ജനതയാണ്. ഇവിടെ മാടുകളും ആടുകളും ഒന്നുമില്ല, ഇവിടെ മനുഷ്യന്മാരും വിദ്യാഭ്യാസമുള്ള ജനതയാണ്. ജനത്തിന് വിദ്യാഭ്യാസം ഉണ്ട്, ഓർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുന്നതിന് ആരാ ഭയക്കുന്നത്? രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുന്നതിന് ആർക്കും അഭിപ്രായത്യാസമൊന്നുമില്ല. പക്ഷെ രാഹുൽ ഗാന്ധി അമേത്തിയിൽ പരാജയ ഭീതി പൂണ്ടിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് മത്സരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, രണ്ട് മണ്ഡലത്തിൽ ജയിച്ചാൽ തന്നെ ഒരു മണ്ഡലത്തിൽ രാജിവെക്കേണ്ടതായിട്ട് വരും. അവർ വീണ്ടും അവിടെ ഇലക്ഷൻ വരുന്ന സാഹചര്യം നിലനിൽക്കില്ലേ? അപ്പം എന്തിനാണ് രാജീവ് ഗാന്ധി ഉത്തർപ്രദേശിൽ അവിടെ ബി ജെ പിനെ എതിർക്കാൻ വേണ്ടി വരുന്നതാണ്? ഇവിടെ കേരളത്തിൽ എതിർക്കാൻ വരുന്ന ബി ജെ പിനെയാണോ ഇടതുപക്ഷത്തെയാണോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് ആരും ഭയക്കുന്ന വശം ഉണ്ടായിട്ടല്ല. രാജീവ് ഗാന്ധിക്ക് നേരത്തെ പണ്ട് കാലത്ത് ഇന്ദിരാ ഗാന്ധി രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ രാജീവ് ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ 20 മണ്ഡലത്തിൽ 20 ഒരാളിൽ നിന്ന് മാത്രം നമ്മളതിനെ കാണുന്നുള്ളൂ. രാജീവ് ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് നമുക്കാർക്ക് അതിപ്പോൾ വ്യത്യാസമൊന്നുമില്ല. ഭയമൊന്നുമില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നത് ഒരു പ്രധാന ഘടകമാണ്. ആ മത്സരിക്കുക എന്നുള്ളത് ഇവിടെ സീറ്റ് ഷുവർ സീറ്റുകൾ കൊടുത്ത് മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. മോദിനെ താഴത്ത് ഇറക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. മോദിക്കെതിരായിട്ടുള്ള മത്സരമാണ് അത്. ദക്ഷിണേന്ത്യയിൽ നല്ലൊരു പ്രചരണം ആയിട്ടുള്ളതാണ്, അത് നല്ലൊരു ഗുണം ചെയ്യും എന്നുള്ളതാണ്. സി പി എമ്മിനാണ് ഭയമൊന്നുമില്ല. സി പി എമ്മിന് എതിരാണെന്ന് ഓര് പറയുന്നത് സി പി എമ്മിന് എതിരല്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച. പ്രതിപക്ഷത്തോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന് തോന്നുന്നില്ല. സുരക്ഷിത മണ്ഡലം തേടി വരാതിരിക്കുക കേരളത്തിലേക്ക്. രാഹുൽ ഗാന്ധി വന്നാൽ കേരളത്തിൽ വല്ല വ്യത്യാസം ഉണ്ടാവും? യു ഡി എഫിന്റെ നില മെച്ചപ്പെടുത്താൻ പറ്റും. യു ഡി എഫിന് വളരെയധികം ചാൻസ് ആണ്. അപ്പം മാർക്കിസ്റ്റ് പാർട്ടി ഭയക്കില്ലേ? തീർച്ചയായിട്ടും ഭയക്കേണ്ടി വരുമല്ലോ, കാരണം അവർ തമ്മിലാണല്ലോ കേരളത്തിൽ മത്സരിക്കുന്നത്. മാർക്കിസ്റ്റ് പാർട്ടി ഭയക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ, മാർക്കിസ്റ്റ് പാർട്ടിക്ക് ശരിക്കും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഭയം കൊണ്ട് മാത്രം ഒരു പിന്നെ അത് കേന്ദ്രത്തിൽ ഇപ്പം മാർക്കിസ്റ്റ് പാർട്ടി വന്നാലും കോൺഗ്രസ് വന്നാലും കേന്ദ്രത്തിൽ പോയതാണ്ട് സെയിമാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പം അസംബ്ലിയിലേക്കായിരുന്നെങ്കിൽ അവർ ഭയപ്പെടുന്നതിന് ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അവർ ഭയപ്പെടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഭയപ്പാടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർക്കിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഐ മീൻ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ രാഹുൽ ഗാന്ധി വന്നാൽ അതിൻ്റെ ഒരു തരംഗം കേരളത്തിൽ എന്തായാലും ഉണ്ടാവും. യു ഡി എഫിന് അതിൻ്റെതായ വോട്ട് കൂടുതലുണ്ടാവും. ബി ജെ പിക്ക് ഇപ്പം നിലവിൽ യു ഡി എഫിൽ നിന്ന് വോട്ട് കുറേ ബി ജെ പിക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ആ വോട്ടുകൾ തിരിച്ച് കോൺഗ്രസ് യു ഡി എഫിന് തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടാനില്ല. ബി ജെ പിയിൽ ഇപ്പോൾ ആരും ജയിക്കാനൊന്നും പോകുന്നില്ല കേരളത്തിൽ, എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം വെച്ചാൽ കേരളത്തിലെ ഒരു ഇത് വെച്ച് രാഷ്ട്രീയം വെച്ചിട്ട് പിന്നെ കുറച്ച് പഴയതിനേക്കാളും കുറച്ച് കൂടുതൽ വോട്ട് ബി ജെ പി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യത ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നതോടെ പിന്നെ ചാൻസ് കുറവാണ്. ഇപ്പം കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാർക്കിസ്റ്റ് പാർട്ടി അപ്പോൾ തോൽക്കില്ലേ? മാർക്കിസ്റ്റ് പാർട്ടി തോക്കും. പക്ഷെ നമ്മൾ ലോകസഭയായതിൻ്റെ പേരിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ചിന്തിക്കുകയാണെങ്കിൽ, ഒരു രാഷ്ട്രീയം വിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാർക്കിസ്റ്റ് പാർട്ടി വന്നാലും കോൺഗ്രസ് വന്നാലും ലോകസഭയിലേക്ക് സെയിമാ. രാഹുൽ ഗാന്ധി ജയിക്കുന്നതാണ് മൊത്തം പറയുന്നത്. മാർക്കിസ്റ്റ് പാർട്ടി മൊത്തമായിട്ട് ഡൗൺ ആയി പോകുന്നുള്ള പേടി ഉണ്ടാവും? അങ്ങനെ പേടിയൊന്നുമില്ല, കുറച്ച് സീറ്റ് എന്തായാലും കിട്ടും. എങ്കിലും ഭയം ഉണ്ടാവും. ഭയം ഉണ്ടാവും.
ആർക്ക് ഭയം ഉണ്ടാവും? അത് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭയം ഉണ്ടാവും, രാഹുൽ ഗാന്ധി വരുന്നതിനെ പറ്റി ഭയം ഉണ്ട്. എന്തായാലും മത്സരിക്കുന്നതിൽ തീർച്ചയായിട്ടും പേടിക്കുന്നവര് പരാജയപ്പെടുന്ന ബോധമുള്ളതുകൊണ്ടാണല്ലോ അയാൾ മത്സരിച്ചാൽ പാടെ തോൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ. പിന്നെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ആയിട്ട് വരും എന്നുള്ളതും വരണം എന്നുള്ളതും അദ്ദേഹത്തിന് അതിനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഭയപ്പെടുന്നത്. അപ്പം തീർച്ചയായിട്ടും അതൊരു ഭയപ്പാട് തന്നെയാണ്. ഭയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വളർച്ചയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും വിരോധമുള്ളവരും ഒക്കെ തന്നെയാണ് ഇതിനെ ഭയപ്പെടുന്നവർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ വന്ന് മത്സരിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നാമതൊരു സ്ഥലത്ത് മത്സരിക്കുന്ന ആളാണ്, അതിൻ്റെ കൂടെ ഇവിടെ വന്ന് മത്സരിക്കുക, അല്ലെങ്കിൽ ഏത് നിലപാട് പറയാം, ഇവിടെ തോറ്റു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സ്ഥലത്തും ജയിക്കുകയാണെങ്കിൽ അതെന്താവും എന്ന് പറയുക, ഇവിടെ സ്ഥാനം രാജിവെക്കും, അങ്ങനത്തെ തീരുമാനമൊന്നും പറയാണ്ടേ. കേരളം പോലുള്ളൊരു സ്ഥലത്ത്, വയനാട് പോലുള്ളൊരു സ്ഥലത്ത് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ആളുകളെ എന്താ സേവിക്കാനുള്ളതാണ്, അല്ലാണ്ട് നമുക്ക് ജയിച്ചിട്ട് പാർലമെന്റിൽ എത്താൻ മാത്രമുള്ളതല്ലല്ലോ ലക്ഷ്യം. ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിമിതമായിരിക്കും. അങ്ങനത്തെ ആൾക്ക് പാർട്ടികളിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല പേടിയുണ്ട്, കാരണം രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുമ്പോൾ കാരണം നല്ലൊരു സപ്പോർട്ട് കിട്ടുമെന്നൊരു പേടി വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ ചിലപ്പോൾ ഇങ്ങനത്തെ, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ബി ജെ പിക്ക് ആ പേടി വന്നിട്ടുണ്ട്. പക്ഷെ അവർ സധൈര്യം മുന്നോട്ട് പോകുന്നുമുണ്ട്. കാരണം എന്താ വെച്ചാൽ ആര് വന്നാലും ഞങ്ങൾ ജയിക്കും എന്നുള്ള ചിന്ത ഉള്ളവരുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ചിട്ട്. കാരണം അവർക്ക് ആ ചിന്ത മാത്രമേ ഉള്ളൂ, ഞാൻ ജയിക്കും ജയിക്കും എന്നുള്ള ചിന്ത മാത്രമാണ്. അതാണ് ഇപ്പോൾ ചിലപ്പോൾ തോൽക്കാനും സാധ്യതയുണ്ട്, ജയിക്കാനും സാധ്യതയുണ്ട്. ബി ജെ പിയും കമ്മ്യൂണിസ്റ്റുമാണ് ഇപ്പോൾ മെയിനായിട്ട് പേടിച്ച് നിൽക്കുന്നത്, അതാണ് ഒരു അഭിപ്രായമുള്ളത്. അതല്ല ഇഷ്യൂ, രാഹുൽ ഗാന്ധി വന്നത് വളരെ നന്നായി. കാരണം നമ്മൾ ഏത് ശക്തിയാണ് ഇവിടെ പരാജയപ്പെടണമെന്ന് വിചാരിക്കുന്നത്, ആ പരാജയത്തിൻ്റെ ഊക്ക് കൂട്ടാൻ രാഹുൽ ഗാന്ധി വന്നത് വളരെ സഹായമാണ്. ആർ എസ് എസ് പൊതുവെ കോൺഗ്രസ്സുകാർക്കൊക്കെ ആർ എസ് എസിന് വോട്ട് ചെയ്യുന്ന ഒരു പതിവുണ്ട്, അത് ഇക്കുറി സംഭവിക്കില്ല. പിന്നെ മാത്രമല്ല, കേരളത്തിലെ ഈ ബി ജെ പി വളരെ ദുർബലമായ ഒരു മൂന്നാം ശക്തിയായിട്ട് മാറും. ഇതിനിടയ്ക്ക് ഇടതുപക്ഷവും ബി ജെ പി മാത്രമാണ് കേരളത്തിലെ ശക്തികളിൽ നിന്നുള്ള വിധത്തിൽ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ അപ്രസക്തമാക്കിയൊരു കാലം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊരു വിരാമമായി വീണ്ടും യു ഡി എഫ് എൽ ഡി എഫും ആണ് കേരളത്തിലെ ടൈറ്റായിട്ടുള്ള ഒപ്പോനൻസ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാധിച്ച അസാധ്യമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ കൊണ്ടുവരും. ആര് തടഞ്ഞാലും തടഞ്ഞിട്ടില്ലെങ്കിലും വന്നു, ഇനി അതൊന്നും വിഷയമല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അത് വളരെ പുരോഗമനപരമായി ആലോചിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇതാണ് പൊളിറ്റിക്സ്, ഇങ്ങനെ വേണം. കോൺഗ്രസ്സിന് കൊണ്ടുവരാവുന്ന ഏറ്റവും നല്ല നേതാവിനെ അവരിവിടെ കൊണ്ടുവന്നതോടുകൂടി അവർക്കിടയിലെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹൃതമായി, അതോടുകൂടി അതീവ ദുർബലമായി ആർ എസ് എസ്. അത് രാഹുൽ ഗാന്ധി വന്നാൽ തന്നെ കേരളത്തിൽ പൊതുവെ ഒരു വോട്ട് കൊണ്ട് ലീഡ് കിട്ടും എല്ലാ മണ്ഡലത്തിലും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ മറ്റു ചില പാർട്ടിക്കാർക്ക് ഭയമുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത്. ആരും ഭയക്കുന്നു, ബി ജെ പി അവിടെ ഇല്ല. പിന്നെ സി പി എം ഭയക്കേണ്ട ആവശ്യമുണ്ടോ? കേരളത്തിലെ ഒരു പ്രഗത്ഭ പാർട്ടിയല്ലേ, അപ്പൊ ആകെ എതിരുള്ളത് മാത്രം ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയാന്ന് തോന്നുന്നു, വേറെ പാർട്ടിയൊന്നും ഇല്ലല്ലോ അവരെ എതിർക്കായി. പക്ഷെ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാർക്സിസ്റ്റുകാരനാണ്, നമുക്ക് താല്പര്യം ഇല്ല മൂപ്പര് ജയിക്കരുത് നമ്മൾ വിചാരിക്കുന്നത്, അപ്പോഴേ നമ്മളെ പാർട്ടിക്ക് ഒരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഭയപ്പാടൊന്നുമില്ല, രാഹുൽ ഗാന്ധിക്കാണ് ഭയപ്പാടുള്ളത്. അതുകൊണ്ടാണ് അമേഠി കൂടാണ്ട് കേരളത്തിലേക്കും കൂടെ വന്നിട്ടുള്ളത്. രാഹുൽ ഗാന്ധിൻ്റെ മനസ്സിൽ അമേഠിയിൽ ജയിച്ചു പോകാൻ പറ്റുമോ സംശയമായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം നല്ലോണം കുറയും, ആ ഭയപ്പാട് ഇവർക്കുണ്ടോ? വന്നത് അറിയാണല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം നല്ലോണം കുറയുന്നുള്ള ആ ഭയപ്പാടുള്ള അവരെന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ സി പി എം കോൺഗ്രസിൻ്റെ ശത്രു തന്നെയാണ്, കേന്ദ്രത്തിൽ ബി ജെ പിയും കേരളത്തിൽ സി പി എം രണ്ടും ശത്രുക്കൾ തന്നെയാണ്. ഇവിടെ ഒന്നിലും തെറ്റൊന്നുമില്ല, ഒരു ഭയപ്പെട്ടു ഒരു പേടിച്ചിട്ട് കുറയാണ്. രാഹുൽ ഗാന്ധി 500,000 വോട്ടിനും ജയിക്കും. അവർക്ക് എവിടെയും ഏത് പാർട്ടിയിൽ നിന്നിട്ട് മത്സരിക്കാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അത് നമുക്ക് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ആർക്കും ഏത് ഇന്ത്യൻ പൗരന് എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം, എവിടെ വേണമെങ്കിലും അവർക്ക് മത്സരിക്കാം. അതിലൊന്നും നമുക്ക് പാർട്ടീൻ്റെ ഓരോരോ വിതരണം അല്ലാണ്ട് വേറെ അതിലപ്പുറം ഒന്നും ഞാൻ കാണും. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചർച്ചകളിലൂടെ ജാതിമത വിഷയങ്ങളും വിവരങ്ങളും എല്ലാം പറഞ്ഞു പോകുന്ന ഒരു പൊളിറ്റിക്സ്, അതാണ് നമ്മൾ കേവല രാഷ്ട്രീയം എന്ന് പറയുന്നത്.
രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി ശക്തമായ രാഷ്ട്രീയം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അരാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന നമ്മുടെ യൂത്തൊക്കെ ഒരു അരാഷ്ട്രീയവാദത്തിലേക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് വളരെ ശക്തമായിട്ട് പൊളിറ്റിക്സ് തിരിച്ചു വരാനുള്ള വലിയൊരു സന്ദർഭമാണ് രാഹുൽ ഗാന്ധിയുടെ വരവ്. അതിനാരെങ്കിലും കേരളത്തിൽ ഭയക്കുന്നുണ്ടോ? ആര് ഭയന്നാലും രാഷ്ട്രീയം ജയിക്കും എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. ഭയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണല്ലോ. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF ഉണ്ട്, UDF ഉണ്ട്, NDA ഉണ്ട്, മൂന്ന് മുന്നണികളുണ്ട്, ധാരാളം സ്വതന്ത്രത, എല്ലാം പൊളിറ്റിക്സ് ആണ്. എനിവേ, പക്ഷേ ഇദ്ദേഹം വരുന്നതിലൂടെ ശക്തമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ കൊച്ചു സംസ്ഥാനം മുഖ്യധാരയിലേക്കും വരുന്നുണ്ട്. അതാണ് ആ പ്ലസ് പോയിന്റ്. സൗത്ത് മൊത്തം ഇളകി മറിയും രാഹുൽ വരുന്നതോടുകൂടെ. ഇവിടെ നമുക്ക് 20-ൽ 20 കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതിന്റെ ഒരു പേടിയും വെപ്രാളും നമ്മൾ കണ്ടു തുടങ്ങി. രാഹുൽ ഗാന്ധി വരുന്നതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന് ഒരു ക്ഷീണം വരും, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടികൾക്ക് ക്ഷീണം വരും എന്നുള്ള ഒരു തോന്നലുണ്ടോ മാഡം? No, I don't think so. കാരണം എന്താ വെച്ചാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഹീസ് എ ലൈക്ക് ഒരു ഗുഡ് ലീഡറാണ്. കേരളത്തിൽ വന്നിട്ട് മത്സരിക്കുകയാണ്, ഫ്രം നോർത്ത്. സോ ആളിവിടെ വന്നിട്ട് എന്തായാലും ജയിക്കുന്നുള്ള കാര്യം കൺഫേമാണ്. പിന്നെ എന്തായാലും ഭരണമൊക്കെ നന്നായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ വേറെ പാർട്ടീസിന് ക്ഷീണം ഐ ഡോണ്ട് ഫീൽ സോ, ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് മച്ച് അബൌട്ട് പൊളിറ്റിക്സ്. ആൻഡ് ആസ് ഫാർ ആസ് ഐ നോ ഐ ഡോണ്ട് തിങ്ക് സോ അങ്ങനെ ഒന്നും ഉണ്ടാവും. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് പറയാൻ വെച്ചാൽ ഇടതുപക്ഷത്തിന് എന്തിനാണ് പേടിക്കുന്നത്? 20-ൽ 20 സീറ്റും UDF ഉണ്ടാവും. അത് തന്നെ മത്സരിക്കുന്നതിന് ഇപ്പൊ പേടിച്ചുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാല് സഖ്യകക്ഷികളെ എല്ലാം കൂടി ഒന്നിച്ച് കേന്ദ്രം ഭരിക്കുന്നതിന് ഉള്ള സാഹചര്യം ഒത്തിണങ്ങിയ ഒരു അവസരത്തിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് LDFനോടാണ് LDF UDF എന്നുള്ള രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു പ്രധാനമായുള്ള തെരഞ്ഞെടുപ്പ് അതായതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ ഒന്നിച്ച് ഭരിക്കാൻ പോകുന്ന പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ആ നിലക്കുള്ള ഒരു മത്സരം ഗുണകരമാവില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ്. ഭയക്കുന്നത് കേരളത്തിലെ പാർട്ടികൾ വെച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോൾ പ്രതിവശത്തുള്ള ഒരു മെയിൻ ആളാണ്. അദ്ദേഹത്തിന് കളിയാക്കുന്നവർ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഫോളോ ചെയ്യും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പാർട്ടികൾക്ക് ബാക്കിയുള്ള സീറ്റുകളിലേക്കും ഇത് ബാധിക്കും. സൗത്ത് ഇന്ത്യയിൽ മൊത്തം, ചിലപ്പോൾ തമിഴ്നാട്ടിൽ ഒരു പക്ഷേ കേരളത്തിൽ, കേരളത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഓഫ്കോഴ്സ് കേരളത്തിൽ ബാക്കിയുള്ള സീറ്റുകളിൽ ബാധിക്കും. ബാക്കിയുള്ള പാർട്ടികൾ അതിൻ്റേതായ ഒരു വേവലാതി അവർക്കുണ്ടാവും. അതായിരിക്കാൻ കാരണം രാഹുൽ ഗാന്ധി വന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭയങ്കരമായ ഒരു നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാവും. അതുകൊണ്ട് അവർ വളരെ വിഷമത്തോടു കൂടിയാണ് കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവ് ഈ കേരള ഒന്നായ UDF തരംഗം ഉണ്ടാക്കുന്നു എന്നുള്ള യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പിന്നെ LDF പേടിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഭയക്കുന്നത് LDF തന്നെയാണ്. കാരണം കേരളത്തിൽ മൊത്തത്തിലുള്ള ഭരണഘടന തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു സാധ്യത രാഹുൽ ഗാന്ധിൻ്റെ വരവോടുകൂടി ഉണ്ടാവും. ഏകദേശം 20 സീറ്റിൽ തന്നെ അത് പ്രതിഫലിച്ച് കാണാൻ തീർച്ചയായും നല്ലൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എതിർ പാർട്ടികൾ അയാളെ വളരെ ഭയക്കുന്നത്. കേരളത്തിൽ രാഹുൽ ഗാന്ധി ഭയക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ LDF ഭയക്കണം, കാരണം വലിയൊരു ലീഡറാണ് വരുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളമായതുകൊണ്ട് തന്നെ LDFനെ ഭയക്കേണ്ട ഒരു സാധ്യത ഇന്ന് കേരളത്തിലില്ല. കാരണം LDF വളരെ ശക്തമാണ്. BJP ആണെങ്കിൽ കേരളത്തിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. വയനാട് ഒരു സുരക്ഷിത മണ്ഡലമാണെന്ന് കോൺഗ്രസ്സിന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ അവർ ദേശീയാധ്യക്ഷനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഒരു സംശയമില്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിനെ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ട്. കാരണം ദക്ഷിണേന്ത്യയിൽ ആകെ അതിൻ്റെ ഒരു ഒരു മുന്നേറ്റം കോൺഗ്രസ്സിന് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ഉറപ്പാണ്. അതിലെ പ്രധാന കാരണങ്ങളിലൊന്ന് വയനാട് എന്ന് പറയുന്നത് 3 സ്റ്റേറ്റിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അത് രാഹുൽ വരുന്നതോടുകൂടി ആ 3 സ്റ്റേറ്റിലേക്കും അതിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയെ തന്നെയാണ് അത് ആകുലപ്പെടുത്തുന്നത്. ഭയക്കുക എന്നുള്ളതല്ല അതിൽ പ്രശ്നം. അതായത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ആരോടാണ് മത്സരിക്കുന്നത്? ഒരു മതേതര സഖ്യം കെട്ടിപ്പടുക്കുന്നതിനാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങേണ്ടത്. BJP ആയിരിക്കണം പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ പ്രധാന എതിരാളി എന്നാണ് പൊതുവെയുള്ള ഇത്.
അപ്പോൾ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ഒരു മതേതര ഐക്യം കെട്ടിപ്പടുക്കാനല്ലേ ശ്രമിക്കേണ്ടത്? അതല്ല ഉണ്ടാവുന്നത്. അതേ സ്ഥാനത്ത് മുഖ്യ ശത്രുവായ ബി ജെ പി ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ പിന്നെ നമ്മുടെ ബി ജെ പി ഇവിടെ എവിടെയും കെട്ടിവെച്ച പൈസ പോലും കിട്ടാത്തൊരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പാടുണ്ട്? ഇല്ല, തുച്ഛമായ വോട്ടുകൾ 1,00,000, 1.5 ലക്ഷം, 50,000, 25,000. അപ്പം ശക്തമായ മത്സരം നടക്കേണ്ടത് പിന്നെ യു പി അതുപോലുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല അതിൻ്റെ പേടി കാണുന്നുള്ളൂ. എന്തിനാണ് പേടിക്കുന്നത്? കേരളത്തിലെ മുഴുവൻ സീറ്റും അതിൻ്റെ അലയടികൾ മിക്ക ഭാഗത്തും ഉണ്ടാവും എന്നുള്ള ഒരു പേടിയാണ് അവർക്കുള്ളത്. ഇപ്പോൾ ഈ ഒരു സീറ്റ് പ്രഖ്യാപനം കേരളം മുഴുവൻ തന്നെ യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നുള്ളൊരു പേടി ഇടതുപക്ഷത്തിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഭയക്കുന്നത് സ്വാഭാവികമായിട്ടും എതിർപാർട്ടികളായിരിക്കും. പക്ഷേ ആ ഭയക്കും, അങ്ങനെ ഒരു ഭയം ഉണ്ടോയെന്ന് എനിക്ക് തോന്നില്ല. എതിർപാർട്ടികൾ അവർ ഈ രാഷ്ട്രീയം വോട്ടെടുപ്പും ഒരുപാട് കണ്ട ആൾക്കാരല്ലേ, മത്സരം തോൽക്കുന്നതും ജയിക്കുന്നതൊക്കെ ഒരുപാട് അനുഭവിച്ച ആൾക്കാരല്ലേ. അപ്പം അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യം പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാര്യത്തിലും ധൈര്യത്തോടെ മുന്നേറുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ള ജനങ്ങൾ. അപ്പം അങ്ങനെ ഏത് പാർട്ടിക്കാരാണെങ്കിലും എതിർ പാർട്ടിക്കാർക്ക് അതിലങ്ങനെ ഒരു ഭയക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ആരും ഭയക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ മുഴുവനും ഇപ്പോൾ ഒരു മതേതരത്തെ ഒരു സർക്കാരിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അധികം സ്ട്രെയിൻ ചെയ്യാതെ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി അത് തിരഞ്ഞെടുത്താണ്. അത് ഭയക്കുന്ന ആളുകൾ ചിലപ്പോൾ അതിനെതിരായിട്ട് ആരാണോ ചിന്തിക്കുന്നത് അവർ മാത്രമേ അത് ഭയപ്പെടുള്ളൂ. ആരായിരിക്കാം ഭയക്കുന്നുണ്ട് ആരായിരിക്കാം? കേരളത്തിൽ ആരോ ഭയക്കുന്നുണ്ട്, പലരും പല പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒന്ന് സംസാരിക്കാവോ? അതല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഭയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാഹുൽ അമേത്തിയിലാണ് മത്സരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം എല്ലാ രീതിയിലും ഇപ്പം പണാധിപത്യവും വർഗീയതയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ പഴയകാലത്തുണ്ടായിരുന്ന അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് പണാധിപത്യം, ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി സേഫായ ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരികയാണ്. അപ്പോൾ അത് രാഹുൽ വരുന്നതിന് ആരാണോ ഭയക്കുന്നത്? അവർ മാത്രമേ അത് ഭയക്കുള്ളൂ, വേറെ ആരും അത് ഭയക്കില്ല. ഐ മീൻ ഒരു മതേതര സർക്കാർ ഇവിടെ വരുന്നതിന് ഭയക്കുന്ന ആളുകൾ അത് ഭയക്കും, അല്ലാതെ വേറെ പെർട്ടിക്കുലറായിട്ട് വേറെ ആരും ഭയക്കുന്നു തോന്നുന്നില്ല. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.